ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓറഞ്ച് തോട്ടങ്ങളാണ് കണ്ടത്. ഇതിപ്പോൾ അല്ലരീക്കിലെ ഓറഞ്ച് ഫെസ്റ്റ് നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയുള്ളതെന്നുള്ളത് നോക്കാം. മാർക്കറ്റിലേക്ക് കയറുന്ന സ്ഥലത്ത് തന്നെ ഓറഞ്ച്, മുസമ്പി ഇതൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് വരെ ഇതിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അതുപോലെ പഴക്കൊല ഉണ്ട്. നമ്മുടെ നാട്ടിലെ റോബസ്റ്റ് ഇതുപോലത്തെ വലിയ വലിയ കൊലകളാണ്. പ്ലാവിൻ്റെ തൈയുണ്ട്, ജാക്ക് ഫ്രൂട്ട് എന്നാണ് അറബിയിൽ എഴുതി വെച്ചിരിക്കുന്നത് അവർ. ഇതാണ് പ്ലാവ്. ഇത് ഗവയാണ്, കാപ്പിക്കുരു, കാപ്പിച്ചെടിയാണിത്. ഒരുപാട് തരം ഇന്ത്യയിൽ നിന്നുള്ള തന്നെ ഇറക്കുമതി ചെയ്ത ഒരുപാട് ചെടികൾ തന്നെ ഇവിടെ ഉണ്ട്. ഈ ഒരു ഭാഗം മുസമ്പി ഓറഞ്ചിൻ്റെ സെക്ഷനാണ്. ഇവിടെയുള്ള ചെടികൾ ഓരോ ചെടിക്കും 50 റിയാലാണ് അവർ പറയുന്നത്. ഇവിടെ ഒരു മുസമ്പി ചെടിയിൽ വലിയ ഒരു മുസമ്പി നിൽപ്പുണ്ട്. ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട്, പേരെഴുതിക്കണേ ജോസലിന്ത് എന്നാണ് എഴുതിക്കുന്നത്, അതായത് തേങ്ങ എന്നാണ് എഴുതിക്കുന്നത്. പക്ഷെ ഫോട്ടോ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല. എന്നാൽ താഴെ തെങ്ങൻ തൈകളൊക്കെ ഇരിപ്പുണ്ട്. കണ്ടിട്ട് ജാതി മരത്തിൻ്റെ അല്ലെങ്കിൽ ജാതിക്കാടെ മാതിരിയൊക്കെയാണ് കണ്ടാൽ തോന്നുന്നത്. ജാതിക്കുണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ. ആ ചട്ടിയിലിരിക്കുന്നത് ജാതിക്കാണ്. ഇപ്പോൾ ഫോട്ടോ മാറി വെച്ചാണോ? ഇവിടെ നല്ല വേപ്പൻ തൈകളുണ്ട്. ഞങ്ങൾ രണ്ട് മൂന്ന് തൈ വാങ്ങിക്കാൻ വിചാരിച്ചു. ഒരു തൈയിന് 50 റിയാല വില. മണ്ണുള്ളവർക്ക് സുഖമാണ്, നന്നായിട്ട് വെച്ച് പിടിപ്പിക്കാം. ഞാൻ ചെടിച്ചട്ടിയിൽ വെക്കാനാണ് മേടിച്ചിട്ടുള്ളത്. അസീസ്കട വീട്ടിൽ ഓൾറെഡി വേപ്പിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട്. ഷെരീഫ്ക്ക് എന്തോ കാര്യമായിട്ട് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്, ഓറഞ്ചിനെ കുറിച്ചാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള കുറച്ച് ചെടികളൊക്കെ നമ്മൾ കണ്ടു. ഇനി ഇത് ഇവിടുത്തെ ഒരു ഇസ്ത്രയാണ്. ഇസ്ത്രയിൽ ഇവിടെ വരുന്നവരെ സൽക്കരിക്കുന്നുണ്ട്. അതായത് ഗാവ, ഈത്തപ്പഴം ഇതൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇവർ സൽക്കരിക്കുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയി നോക്കാം. ഈ ഭാഗം കംപ്ലീറ്റ് പൂക്കളാണ്. വിവിധ തരം പൂക്കളുണ്ട് ഇവിടെ. റെഡ് റോസ്, അതുമാതിരി വൈറ്റ് റോസ്, പിങ്ക്, പിന്നെ ഇതൊരു ഓറഞ്ചിൻ്റെ ഒരു മരവര. അങ്ങനെ ഒരു വലിയൊരു ചട്ടിയിൽ കൊടുത്ത് കുഴിച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം ആ ഭാഗത്തൊക്കെ എന്തൊക്കെയുള്ളതെന്നുള്ളത് നോക്കാം. ഇവിടെ ഈത്തപ്പഴം ഉണ്ട്, നല്ല നല്ല ഇനം ഈത്തപ്പഴം ഉണ്ട്. കസീം എന്നുള്ളതാണ് അധികം ഈത്തപ്പഴങ്ങളും. കസീം, ശുക്കരി. ഞാൻ അൽക്കസീം എന്നുള്ള ശുക്കരിയാണ് വാങ്ങിച്ചത്. ശുക്കരി ഇങ്ങനെ ഓരോ ചുള ആയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് കിടക്കും. നല്ല ടേസ്റ്റുള്ള ഒരു പഴമാണത്.
ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് തരം ഈത്തപ്പഴങ്ങൾ. ഒരുപാട് പേരുകളൊക്കെ ഇവർ പറയുന്നുണ്ട്. ഞാനെന്തായാലും ഇതിന്ന് ഒരു പാക്കറ്റ് കൂടെ വാങ്ങിക്കാന്ന് വിചാരിച്ചു. കാരണം നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ചുളകൾ. കാരണം ആ ഭാഗത്ത് എന്തോ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അവിടുന്ന് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ആ ഭാഗത്ത് തന്നെയാണ് ഓറഞ്ചിൻ്റെ സെക്ഷനും അവിടെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. നമ്മളിതുവരെ ഓറഞ്ചിൻ്റെ അവിടേക്ക് എത്തിയിട്ടില്ല. ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇഷ്ടംപോലെ ജനങ്ങളാണ് ഇവിടെ വന്ന് കൂടിയിരിക്കുന്ന ഈ ഉത്സവത്തിന്. വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ, 5 ദിവസമോ 10 ദിവസമൊക്കെ ഉള്ളൂന്നാണ് ഇവർ പറഞ്ഞത് ഇതുണ്ടാവുക. ഇവിടെ കുറേ വലിയ ഓറഞ്ചും നാരങ്ങയൊക്കെ കിടപ്പുണ്ട്. ഇത് ഒറിജിനൽ അല്ല കേട്ടോ, ടെർമാക്കോളിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. വലിയ ഓറഞ്ച്, വലിയ നാരങ്ങ. ഇതൊക്കെ സൗദികളുടെ സ്റ്റാളുകളാണ് കച്ചവടം ചെയ്യുന്നത്. ഇത് മസാലകളാണ് ഇവർ വിൽക്കുന്നത്. മന്ദിര മസാല, ഒരു മന്ദിര മസാല വാങ്ങിക്കാന്ന് വിചാരിച്ചു ഞാൻ. ഈ സ്റ്റാളിലുള്ള കംപ്ലീറ്റ് തേനാണ്. പല ടൈപ്പ് ഓഫ് തേൻ തന്നെ ഉണ്ട് ഇവിടെ. അതെല്ലാം നമുക്ക് ടേസ്റ്റ് നോക്കിക്കൊണ്ട് വാങ്ങിക്കാൻ കഴിയും. എല്ലാം ഏത് വേണമെങ്കിലും ഒരു ചെറിയൊരു സ്പൂണിൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരും. ടേസ്റ്റ് നോക്കിയതിന് ശേഷം വാങ്ങിച്ചാൽ മതി. ഇഷ്ടപ്പെടുന്ന ഫ്ലേവറിലുള്ളത് വാങ്ങിക്കാൻ പറ്റും. ഇവിടെ ഒരു തേനീച്ചയുടെ കൂട് തന്നെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. തേനീച്ച ഫുള്ള് ഒരു കൂട് മൊത്തത്തിൽ തേനീച്ചയാണിത്. പിന്നെ അതിൻ്റെ താഴെ പൂക്കട്ടയുണ്ട്. എൻ്റെ നാട്ടിൽ അതിന് പൂക്കട്ട എന്നാണ് പറയാം. കേരളത്തിൽ പല സ്ഥലത്തും പല രീതിയിൽ പറയുന്നുണ്ടാവും. നമ്മുടെ ഈ മാർക്കറ്റിലുള്ള ലൈവ് വ്യൂ ആണ് ഇവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ക്യാമറ സെറ്റ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് വരുന്നവരും പോകുന്നവരും അതുമാതിരി ഓറഞ്ച് സെക്ഷനിലെല്ലാം വരുന്നവരൊക്കെ ലൈവായിട്ട് കാണാനുള്ളൊരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളവർ. വണ്ടിയിലൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ട് വണ്ടിയിൽ അതിൻ്റെ സ്ക്രീൻ പ്രൊജക്റ്റ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് തരത്തിലുള്ള ഓറഞ്ചുകളുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോകാവുന്നതേ ഉള്ളൂ. ചെറിയ ടൈപ്പും വലിയ ടൈപ്പും ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ വടുവപ്പുളിയാണ് നാരങ്ങ വലുത് കാണിച്ചത്. ഓറഞ്ച് നല്ല മധുരമുള്ള ഓറഞ്ചാണ് വടുവപ്പുളി. നല്ല വലിയ വലിയ വടുവപ്പുളി. ഇവിടെ ഉള്ളത് ഈ ചെറിയ ടൈപ്പ് നെല്ലിക്കട വലിപ്പമുള്ള ഓറഞ്ചാണ്. ഇതിങ്ങനെ തൊലിയടക്കം കഴിക്കാമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അവൻ്റെ അടുത്ത് വില കൂടുതലായി സ്റ്റാളിൽ 50 റിയാൽ വില പറയുന്നു ഒരു ചെറിയൊരു ബില്ലിന്. അപ്പോൾ അസീസ്ക വിളിക്കുന്നുണ്ട്, അവിടെ വില കുറവുണ്ട് അറിയുന്നുണ്ട്. അവിടെ നിന്ന് പോയി നോക്കാം. എന്നാൽ ഇപ്പോൾ ഇവിടെ അരീക്കിൽ ഓറഞ്ച് തന്നെയാണിത്. വലിയ കാർട്ടൂണാണ്. കാർട്ടൂണ് 50 റിയാലാണ് പറയുന്നത്. അപ്പോൾ അസീസ്ക 2 കാർട്ടൂണ് വാങ്ങിക്കുന്നുണ്ട്. അത് ഞങ്ങൾ 5 ഫാമിലിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വീതിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കണം. മാർക്കറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെ കറുവത്തും കായ പപ്പായ അതൊക്കെ ഉണ്ട്. പപ്പായ ഉണ്ട്, ചെറുനാരങ്ങ ഉണ്ട്, വലിയ നാരങ്ങ, വടുവപ്പുളി, ഓറഞ്ച്, ചെറിയ ഓറഞ്ച്, അതുമാതിരി
പിന്നെ നമ്മൾ ചെറിയ ചെറിയ ഓറഞ്ച് അവിടെ നിന്ന് വാങ്ങിച്ചില്ലേ, നെല്ലിക്കട വലുപ്പമുള്ളത് എന്ന് പറഞ്ഞിരുന്നല്ലോ, അത് ഇവിടെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നത്. അവിടെ 50 റിയാലാണ് അവർ ചെറിയൊരു ബോക്സിന് പറഞ്ഞത്, പക്ഷേ ഇവിടെ 10 റിയാലേ ഉള്ളൂ. ഇവർ വെക്കുന്ന ചെറിയ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബില്ലിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്, ഇതിന് 10 റിയാലേ ഉള്ളൂ. പക്ഷേ നമുക്ക് കഴിച്ച് നോക്കി ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അത് മതിയല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ അലാരിക്കിലെ. മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അരീക്കിലെ തോട്ടങ്ങളുടെ, ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുമാതിരി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ.